എല്ലാവർക്കും നമസ്കാരം. ഉപനിഷത്ത് ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് എന്താണ് ഉപനിഷത്ത് എന്ന് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു എന്ന് പറയാം. അപ്പോൾ ഭാരതീയ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ സനാതനധർമ്മത്തിൻ്റെ ആധാരശിലയെന്ന് വിശേഷിപ്പിക്കുന്നത് ഉപനിഷത്തുകളെ, അതായത് വേദത്തെ എന്ന് പറയാം. അപ്പോൾ എന്താണ് വേദം, എന്താണ് ഇതിഹാസം, എന്താണ് പുരാണം, എന്താണ് ഉപനിഷത്ത്, ഇതൊക്കെ നമ്മൾ ക്രമത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഉപനിഷത്ത് എന്താണ്, വേദം എന്താണ്, ഇതിഹാസം എന്താണ്, പുരാണം എന്താണ്, അതുപോലെ ഭക്തി ശാസ്ത്രങ്ങൾ, ഭക്തി ഗ്രന്ഥങ്ങൾ എന്താണ്, പ്രകരണ ഗ്രന്ഥങ്ങൾ എന്താണ്, ഇതിനൊരു ക്രമത്തിൽ മനസ്സിലാക്കണം. ഒപ്പം ഈ ഒരു സംസ്കാരം, സനാതന സംസ്കാരം അല്ലെങ്കിൽ ഹിന്ദു ധർമ്മം എന്നൊക്കെ പറയുന്നത് എന്താണ്, ഇതര സംസ്കാരങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി നിലകൊള്ളുന്ന ഒരു സംസ്കാരമാണ് സനാതന സംസ്കാരം അല്ലെങ്കിൽ സനാതന ധർമ്മം. ഇങ്ങനെയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഹിന്ദുമതം എന്നൊക്കെ പിന്നീട് വന്നിട്ടുള്ള, നിങ്ങൾക്കറിയുമായിരിക്കാം ഇതെല്ലാം. എന്നാലും ചിലപ്പോൾ ആരെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ അവരുടെ അറിവിലേക്ക് പറയട്ടെ. ഇതൊരു ജീവിത രീതിയാണ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതര സംസ്കാരങ്ങൾ അല്ലെങ്കിൽ ഇതര മതങ്ങൾ എല്ലാം തന്നെ വ്യക്തിയാധിഷ്ഠിതമാണ്, വ്യക്തിയിൽ കേന്ദ്രീകൃതമാണ്. ഇപ്പോൾ ക്രിസ്തുവിൽ കേന്ദ്രീകൃതമാണ് ക്രിസ്തുമതം, ബുദ്ധനിൽ കേന്ദ്രീകൃതമാണ് ബുദ്ധമതം, മുഹമ്മദിൽ കേന്ദ്രീകൃതമാണ് മുഹമ്മദീയ മതം, ഗുരുനാനാക്കിൽ കേന്ദ്രീകൃതമാണ് സിഖ് മതം. അപ്പോൾ വ്യക്തികളിൽ കേന്ദ്രീകൃതമായി നിലകൊള്ളുന്ന മതങ്ങളെയാണ് നമ്മൾ സെമറ്റിക് മതങ്ങൾ എന്ന് പറയും. അതിന് അതിൻ്റേതായിട്ടുള്ള ചില രൂപവും ഭാവവും ഒക്കെ ഉണ്ട്. ഇത് ഏത് മോശം ഏത് നല്ലത് എന്നൊന്നും പറയാനല്ല, കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു നമ്മൾ മാർക്കറ്റിൽ പോയിട്ടൊരു സാധനം പർച്ചേസ് ചെയ്യുമ്പം പല പ്രോഡക്റ്റുകളുണ്ട്. അപ്പോൾ ഒരു ആ ഓരോരോ പ്രോഡക്റ്റുകളെക്കുറിച്ച് നമ്മളൊരു സ്റ്റഡി ചെയ്യാറുണ്ട് ഇല്ലേ, അങ്ങനെ കൂട്ടിയാൽ മതി. അപ്പോൾ നിങ്ങളൊരു സാധനം വീട്ടിലേക്ക് മേടിക്കണം, നിങ്ങൾ ആ മേടിക്കുന്നതിന് വേണ്ടിയിട്ട് ചിലതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു, ഇതെങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ള കാര്യം. അങ്ങനെ നമുക്ക് നോക്കാം ഇപ്പോഴത്തെ പുതിയൊരു രീതിയിൽ, ബാക്കി ഉള്ളതൊക്കെ വിട്ടേക്ക്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത്, ഈ സനാതന ധർമ്മത്തിൻ്റെ ആവിർഭാവത്തെക്കുറിച്ച് പറയുന്നത് ഏതെങ്കിലും വ്യക്തികളിൽ നിന്നാണോ ഇത് ആവിർഭവിച്ചത്, അല്ലേ? അല്ല, നമ്മൾ അങ്ങനെ വിചാരിക്കരുത്. നമ്മുടെ വിചാരം ബ്രഹ്മാവ്, വിഷ്ണു അല്ലെങ്കിൽ മഹേശൻ അല്ലെങ്കിൽ കൃഷ്ണൻ, രാമൻ ഒന്നുമല്ല. ഈ സംസ്കാരം രൂപപ്പെട്ടിട്ടുള്ളതിനെക്കുറിച്ച് പറയുന്നത് തത്വാധിഷ്ഠിതമായ മൂല്യങ്ങൾ ആചരിച്ചു വന്ന ഒരു ജനസമൂഹത്തിൽ നിന്നാണ് ഭാരതീയ സംസ്കാരം അഥവാ സനാതന ധർമ്മം രൂപപ്പെട്ടിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് കേട്ടോ. തത്വാധിഷ്ഠിതമായ മൂല്യങ്ങൾ ആചരിച്ചു വന്ന ഒരു ജനസമൂഹത്തിൽ നിന്ന്. അപ്പോൾ ഈ ധർമ്മം തത്വാധിഷ്ഠിതമാണ്, തത്വങ്ങളിൽ അധിഷ്ഠിതമാണ്, മറിച്ച് വ്യക്തിയാധിഷ്ഠിതമല്ല. അതുകൊണ്ട് തന്നെ സനാതന ധർമ്മത്തിൽ വ്യക്തികൾ വിമർശനത്തിന് വിധേയരാക്കാം. വ്യക്തികളെ, ഏത് വ്യക്തികളെ നിങ്ങൾ വിമർശനം ചെയ്താലും, അത് മതത്തിൻ്റെ മേലങ്കിയിട്ടുള്ള ആരാണെങ്കിലും, അവരൊന്നും തന്നെ വിമർശനാതീതരല്ല. അതുകൊണ്ടാണ് നമ്മുടെ സംസ്കാരത്തിൽ കൃഷ്ണനും രാമനും എല്ലാം എല്ലാവരെയും എല്ലാ കാലത്തും വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കൃഷ്ണനൊക്കെ പരസ്യമായ വിമർശനത്തിന് വിധേയനായിട്ടുണ്ട്. കൃഷ്ണനെ കള്ളനെന്ന് സമൂഹം വിളിച്ചിട്ടുണ്ട്. സ്യമന്തകം മോഷ്ടിച്ച കള്ളനെന്ന് കൃഷ്ണനെ വിളിച്ചിട്ടുണ്ട്. കൃഷ്ണൻ ഏറ്റവും വലിയ അപവാദങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ള ആളാണ്. രാമനെ സംശയിക്കുന്നുണ്ട്, കൃഷ്ണനെ സംശയിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു പാരമ്പര്യത്തിലൂടെ ആരൊക്കെ കടന്നു വന്നിട്ടുണ്ടോ അവരൊക്കെ വിമർശനത്തിന് വിധേയരാണ്. ഇവരെ വിമർശിക്കാൻ പാടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഗീതയുടെ എന്താ നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ കാതലായിട്ടുള്ള കാര്യം തന്നെ അതാണ്.
വിമർശയേത് യഥാശേഷേണ യഥാ ഇച്ഛസി തഥാ കുരു. ഭഗവാൻ കൊടുക്കുന്ന സ്വാതന്ത്ര്യം അതാണ്. ഒന്നൊഴിയാതെ വിമർശനത്തിന് വിധേയമാക്കിയിട്ട് യഥാ ഇച്ഛസി, യാതൊന്നാണോ നീ ആഗ്രഹിക്കുന്നത്, യാതൊന്നാണ് നിനക്ക് യുക്തിഭദ്രമെന്ന് തോന്നുന്നത്, അതിനെ നീ സ്വീകരിക്കൂ. ഈ ഒരു സ്വാതന്ത്ര്യം ഇത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയും. അപ്പോൾ ഇത് വ്യക്തിയാധിഷ്ഠിതമല്ല, മറിച്ച് തത്വാധിഷ്ഠിതമാണ്. തത്വങ്ങളിൽ നിലകൊള്ളുന്നു ഈ ധർമ്മം. അപ്പോൾ തത്വാധിഷ്ഠിതമായ മൂല്യങ്ങൾ ആചരിച്ചു വന്ന ഒരു ജനസമൂഹത്തിൽ നിന്നാണ് ഈ സംസ്കാരം രൂപപ്പെട്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ്, അതുകൊണ്ടാണ് അതിനെ ദർശനം എന്ന് പറയും. അപ്പോൾ ദർശനം എന്ന് പറയുന്നത് എന്താണ്? ദർശനം എന്ന് പറഞ്ഞാൽ കാഴ്ച. അപ്പോൾ എങ്ങനെയാണ് ഒരാൾക്കൊരു കാഴ്ച ഉണ്ടാവുന്നത്? തത്വവും വ്യക്തിയും ഒന്നായി ചേരുന്ന സമയത്ത്. ആത്മോപദേശ ശതകം ശ്രീനാരായണൻ എന്ന ഒരു ഗുരുവിൻ്റെ ദർശനമാണ്. ആ തത്വവുമായി സാമ്യപ്പെടുന്ന സമയത്ത്, ആ തത്വവുമായി ഇഴുകിച്ചേരുന്ന സമയത്ത് അദ്ദേഹത്തിൽ ഉടലെടുക്കുന്നത്. അപ്പോൾ തത്വവും വ്യക്തിയും ഒന്നാകുന്ന സമയത്ത് അവരിൽ നിന്നുണ്ടാകുന്ന വെളിപ്പെടുത്തലുകളാണ് ദർശനം. ആ ദർശനം അതിനെയാണ് മന്ത്രങ്ങൾ എന്ന് പറയും. അതുകൊണ്ട് നമ്മുടെ ഋഷീശ്വരന്മാരെ ദാർശനികന്മാർ എന്നും മന്ത്രദ്രഷ്ടാക്കളെന്നും പറഞ്ഞു പോകുന്നു. അവർ ദാർശനികന്മാരാണ്, അവരതിനെ ദർശിച്ചവരാണ്. അതുകൊണ്ട് ഭാരതത്തിൽ ചിന്തകന്മാരില്ല. ഈ തത്വചിന്ത എന്ന് പറയുന്നുണ്ടല്ലോ, അത് പാശ്ചാത്യമാണ്, പൗരസ്ത്യമല്ല എന്ന് പറയുക. അത് ചിന്തകന്മാരെപ്പോഴും പാശ്ചാത്യദേശത്താണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ദാർശനികന്മാരാണ്, അവർ അതിനെ അറിഞ്ഞവരാണ്, അവരതിനെ അനുഭവിച്ചവരാണ്. ആ കൂട്ടം ആളുകളിൽ നിന്നാണ് ഈ സംസ്കാരം രൂപപ്പെട്ടിട്ടുള്ളത്. ആ കൂട്ടത്തെയാണ് ഋഷി സമൂഹം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഋഷീശ്വരന്മാർ, അവരെ ഋഷി എന്ന് പറയും. എന്തുകൊണ്ടാണ് അവരെ ഈശ്വരനായിട്ട് പറയുന്നത്? അതായത് ഋഷി പ്രോക്തം, ഋഷിമാരാൽ പറയപ്പെട്ടത്, ഉപനിഷത്തിന് വേദങ്ങളെക്കുറിച്ച് പറയുന്നതാണ് ഋഷി പ്രോക്തം, അല്ലെങ്കിൽ ഈശ്വര പ്രോക്തം. അപ്പോൾ ഋഷി തന്നെ, ഈശ്വരൻ തന്നെയാണ് ഋഷി, ഋഷി തന്നെയാണ് ഈശ്വരൻ. കാരണം സമഷ്ടിയുടെ ആവശ്യത്തിന് വേണ്ടി ഋഷി അത് പറയുകയാണ്. ഇപ്പോൾ ഒരു മുഴുവൻ ലോകത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് മുഴുവൻ ആളുകളുടെ ആവശ്യമാണ്. ആ സമയം ഒരു വ്യക്തിയിലൂടെ അത് ആവിർഭവിക്കും. അപ്പോൾ ഈശ്വരനാണ് പ്രകടമാകുന്നത്. അപ്പോൾ വ്യക്തിയും തത്വവും വ്യക്തിയും ഒന്നാവുന്നു. അതുകൊണ്ട് ഇവിടെ തത്വം ചോദ്യം ചെയ്യപ്പെടാത്തതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇതിൻ്റെ ഒരു രഹസ്യം, അല്ലെങ്കിൽ ഇതിൻ്റെ കാതലായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് ചിലരൊക്കെ പറയാറുണ്ട്, ഹിന്ദുമതത്തിന് ഒരു യൂണിറ്റ് ഇല്ല, ഐക്യമില്ല, ഹിന്ദുമതത്തിൻ്റെ മേലെ ആർക്കും കുതിര കയറാം, ഇവിടെ ആർക്കും ചോദിക്കാനില്ല, പറയാനില്ല എന്നൊക്കെ. ഇതിനെക്കുറിച്ച് ചോദിക്കാനും പറയാനും ഒക്കെ പോയാൽ അന്ന് ഈ നാടിൻ്റെ നാശമാണ്, സംശയമൊന്നും വേണ്ട. നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് കാലം കൊണ്ട്, ഒരു 2-3-4 വർഷം കൊണ്ട് നമുക്കൊരു 19-20 രാജ്യങ്ങളിൽ പോവാൻ എന്താ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. സ്ഥലങ്ങളിൽ, വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ, ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ അവിടെ നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ, അവിടെയൊക്കെ നമ്മൾ ആ സ്ഥലങ്ങളെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്ന സമയത്ത്, നമ്മുടെ സ്ഥലവുമായിട്ട്, നമ്മുടെ ഈ ഭാരതവുമായി ചേർത്ത് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങളുമുണ്ട്. ഒന്ന്, നിങ്ങൾ ഏത് സ്ഥലത്ത് വേണമെങ്കിലും, ഇപ്പോൾ ഒരു സ്ഥലത്ത് യാത്ര തന്നെ ചെയ്യണം എന്നില്ല, നമുക്കൊരു ഏത് സ്ഥലത്തെക്കുറിച്ച് പഠിക്കാനും ഇന്ന് നമുക്ക് ഇൻ്റർനെറ്റിൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഒരു സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ഥലത്തെക്കുറിച്ചുള്ള അവിടുത്തെ ജനസംഖ്യ, അവിടുത്തെ എന്തൊക്കെയാണോ നിങ്ങൾക്കറിയേണ്ടത്, അത് മുഴുവൻ നമുക്ക് കിട്ടുമെന്ന് പറയാം. അവിടെ എത്ര പുരുഷന്മാരുണ്ട്, എത്ര സ്ത്രീകളുണ്ട്, അതിലെത്ര യുവാക്കളുണ്ട്, യുവതികളുണ്ട്, എത്ര വൃദ്ധന്മാരുണ്ട്, ഇതിൻ്റെയൊക്കെ കണക്ക് ഇന്ന് നമുക്ക് ഒരു ഇൻ്റർനെറ്റ് കഫേയിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ലോകത്തെക്കുറിച്ച് അറിയാൻ
ഇന്ന് ലോകം മുഴുവൻ യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ നമ്മൾ ഒരു ദേശത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചൊന്നും പഠിക്കാൻ ശ്രമിക്കേണ്ട, സാമാന്യം കുറച്ച് കാര്യങ്ങളെക്കുറിച്ച്. അവിടുത്തെ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ, അവരുടെ മാതൃഭാഷ ഒന്ന്, രണ്ട് അവിടുത്തെ ജനതയുടെ മതം, അവരേത് സംസ്കാരത്തെ സ്വീകരിച്ചിരിക്കുന്നു, പിന്നെ അവരുടെ പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽസ്, ആചാരങ്ങൾ, ഇതൊക്കെ ഒന്ന് അന്വേഷിക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ സംഗതികൾ. അപ്പം ആ ദേശം എത്ര ഭാഷ സംസാരിക്കുന്നു, അവിടുത്തെ വസ്ത്രധാരണം അല്ലെങ്കിൽ ആഹാരം, അവരുടെ മറ്റ് ഉത്സവങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ലോകത്തുള്ള പല രാജ്യങ്ങളിലെ അന്വേഷണം നടത്തി നോക്കൂ. ഒരഞ്ച് ഭാഷയിൽ കൂടുതൽ അവിടെ വളരെ ശക്തമായി നിലവിലുള്ള ദേശങ്ങൾ വളരെ കുറവാണ്, വളരെ കുറവാണ്. ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങളിൽ പോവുകയാണെങ്കിൽ അറബി അവിടുത്തെ ഒരു പ്രധാന ഭാഷയാണ്, പിന്നെ ഉറുദു നമ്മുടെ ഏഷ്യൻ എന്താ പറയുക ഒരു സമ്പർക്കമുള്ളത് കൊണ്ട് ഉറുദു അറിയുന്നവരുണ്ടാകും, പക്ഷേ സംസാരിക്കാറ് കുറവായിരിക്കും. പിന്നെ ഹിന്ദി ആളുകൾക്ക് കുറച്ചറിയും, പക്ഷേ പ്രധാന ഭാഷ ഇതായിരിക്കും. പിന്നെ ഇംഗ്ലീഷ് പൊതുവായിട്ടുള്ള ഒരു ഭാഷയാണ്, അതെല്ലാവരും എല്ലാവരും സംസാരിക്കുമെന്ന് വെച്ചാൽ എല്ലാവരും സംസാരിക്കില്ല, എന്നാലും ഏറെക്കുറെ ആളുകൾ സംസാരിക്കും. നിങ്ങൾ ഏതൊരു ദേശത്ത് പോയി കഴിഞ്ഞാലും ഇങ്ങനെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ജർമ്മൻ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന്, ഏറ്റവും കൂടിയതാണ് ഈ അഞ്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ അമേരിക്കയിൽ പോയാലും ഇംഗ്ലണ്ട് പോയാലും കാനഡയിൽ പോയാലും ഏത് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയാലും ലോകം മുഴുവൻ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് ഭാഷയിൽ കൂടുതൽ സംസാരിക്കുന്ന ജനതയെ നമുക്ക് കാണാൻ പറ്റില്ല. നിങ്ങൾക്കറിയാം ഇവിടെ എത്ര ഭാഷയാണ്? 1118 ഭാഷയാണ്, 1618. ഇനി ഓരോ 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 രാജ്യത്തിനും സ്റ്റേറ്റ്സായിട്ട് നിലകൊള്ളുന്നത്. ഇവിടെ 31 സംസ്ഥാനങ്ങളുണ്ട്, ഇവിടെ ആൻഡമാൻ നിക്കോബർ ഐലൻഡുകളൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ. ചുരുക്കി പറഞ്ഞാൽ കേരളം എന്ന് പറയുന്ന ഈ ചെറിയ കൊച്ചു ദേശത്തിന് ഒരു ഭാഷയുണ്ട്, ഒരു സംസ്കാരം എന്ന് പറയുന്ന ഒരു വസ്ത്രധാരണ രീതിയുണ്ട്, ഭക്ഷണ രീതിയുണ്ട്, ഫെസ്റ്റിവൽസ് ഉണ്ട്. ഇങ്ങനെ ഒരു രാജ്യത്തിന് ഒരു സ്വതന്ത്രമായ ഒരു രാജ്യമായി നിലകൊള്ളാൻ വേണ്ടുന്ന എല്ലാമുണ്ട് ഈ സംസ്ഥാനത്തിന്. തൊട്ടടുത്ത അയൽ സംസ്ഥാനമായ തമിഴിനും ഇതുതന്നെയാണ്, ഒരു വലിയൊരു പാരമ്പര്യമുണ്ട് പറയാൻ, ആ സാഹിത്യത്തിലുണ്ട്. ഇതിനൊക്കെ സ്വതന്ത്രമായ സാഹിത്യങ്ങളുണ്ട്. മറ്റ് സാഹിത്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മറ്റ് രാജ്യങ്ങളുടെ ഇൻഫ്ലുവൻസ് ആണത്. ഇപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്നതിനെ നമ്മൾ മറ്റൊരു ദേശത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് ബ്രിട്ടീഷിൻ്റെ സ്വാധീനമാണ്. ഇംഗ്ലീഷ് സാഹിത്യത്തെക്കുറിച്ച് എടുക്കുമ്പോൾ ഷേക്സ്പിയറൊക്കെയാണ് അതിൽ വരിക, അപ്പോൾ ഷേക്സ്പിയറിൻ്റെ ദേശം ഏതാണ്, അങ്ങനെ വരും. ഇവിടെ അങ്ങനെയല്ല. ഇപ്പോൾ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ മലയാള സാഹിത്യത്തിൽ ആ സാഹിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ മണ്ണിൻ്റെ വേരുകളിൽ നമ്മുടെ അതിൻ്റെ ആഴങ്ങളിൽ പോയാൽ നമുക്കവരെ കണ്ടെത്താം. ഇതിൻ്റെ മാത്രം ഇത് തന്നെയാണ് തമിഴ്നാടിൻ്റെ സ്ഥിതി, ഇത് തന്നെയാണ് തൊട്ടപ്പുറത്തുള്ള കർണാടകയുടെ സ്ഥിതി, ഇത് തന്നെയാണ് ആന്ധ്രാപ്രദേശ് ആണെങ്കിലും അല്ലെങ്കിൽ മഹാരാഷ്ട്രയാണെങ്കിലും നേരെ അങ്ങോട്ട് മിസോറാം, മണിപ്പൂർ, സിക്കിം, ലോട്ടറി ടിക്കറ്റിലൊക്കെ ഈ പേരുകൾ നമ്മൾ പലപ്പോഴും കേൾക്കുകയും കാണുകയും ചെയ്യാം. ഇവർക്കൊക്കെ ഈ പറഞ്ഞ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങൾക്കും സ്വതന്ത്രമായി നിലകൊള്ളാൻ വേണ്ടുന്ന എല്ലാം ഉണ്ട്. ഇതൊന്നും തന്നെ ഒന്നോ രണ്ടോ സ്റ്റേറ്റുകളൊക്കെ സ്വതന്ത്രമായ അവകാശം വേണം എന്ന് ഉന്നയിക്കുന്നുണ്ട്. നമ്മൾ ആ അധികം അതിലേക്ക് കടക്കുന്നില്ല. അതിനുള്ള കാരണവും നിങ്ങൾ ഈ കാര്യം മനസ്സിലായാൽ നിങ്ങൾക്കത് മനസ്സിലാവും, മനസ്സിലാക്കാൻ പറ്റിയാൽ നന്നായി. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം തന്നെ ഇത്രയും വ്യത്യസ്തമായ ആഹാരവും സംസാരവും അല്ലെങ്കിൽ 9 പ്രധാനപ്പെട്ട മതങ്ങൾ ഇവിടെയുണ്ട്, ഈ ഇന്ത്യയിലുണ്ട് 9 മതങ്ങൾ. അതുപോലെ എത്രയാ 60 ചില്ലാനും
പ്രധാനപ്പെട്ട ആഘോഷങ്ങളുണ്ട്, പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ. ഇപ്പം നമ്മൾ ശിവരാത്രി അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തി, ഹോളി, ഓണം, ഇവിടെ കേരളത്തിൽ തന്നെ നമുക്കറിയാമല്ലോ തിരുവാതിര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ളത്. ഇതേപോലെ ഓരോന്നിനുണ്ട്, തമിഴ്നാടിനുണ്ട്, കർണാടകയ്ക്കുണ്ട്, ആന്ധ്രയ്ക്കുണ്ട്, എല്ലാം അങ്ങനെ ഓരോരുത്തർക്കും ഉണ്ട് എന്ന് പറയാം. അപ്പോൾ ഇത്രയും ഫെസ്റ്റിവൽസ്, ഇത്രയും ഭാഷ, ഇത്രയും വൈവിധ്യമാർന്ന വസ്ത്രധാരണ രീതി, അതേപോലെ തന്നെ പെയിൻറ്റിങ്, ഇപ്പം തഞ്ചാവൂർ പെയിൻറ്റിങ്, നമ്മുടെ കേരളത്തിൻ്റെ പെയിൻറ്റിങ്, തമിഴ് പെയിൻറ്റിങ്, ഇതിൽ എല്ലാറ്റിലും വ്യത്യസ്തമായ, തികച്ചും ഒരു തനതായ ഒരു ശൈലിയും ഒക്കെ കൊണ്ട്, ഇപ്പം നാട്യ നൃത്തത്തിലാണെങ്കിൽ, സംഗീതത്തിലാണെങ്കിൽ, ഇങ്ങനെ ഒരു ദേശവും ഭൂമണ്ഡലത്തിൽ എവിടെയും കാണില്ല, എവിടെയില്ല. ഇതാണ് ഞാൻ ഇന്ത്യക്കാരൻ എന്ന അഭിമാനം കൊള്ളുമ്പം ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ വരണം എന്ന് പറയാം. എന്നിട്ടോ ഇതൊന്നും തമ്മിലടിക്കാതെ ഒരു 200 ചില്ലാനും നാട്ടുരാജ്യങ്ങളാണ് ഒരു രാജ്യമായത്. ഈ ഒരുമയ്ക്ക് കാരണം എന്താണ്? ഈ ഒരു സംസ്കാരമാണെന്ന് പറയും.